ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഒരു സൈഡിൽ മുകേഷ് അണ്ണനെ വിളിച്ച കോൾ റെക്കോർഡിങ്സ് ഇട്ട് വൈറലാക്കുന്നു, അടുത്ത സൈഡിൽ ഇതേ വൈറലാവുന്ന എന്തുവാ വാച്ച വിട്ട വാണ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മുകേഷ് അണ്ണനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിലിരിക്കുന്ന മുഴുവൻ ചൊറിഞ്ഞു മേടിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിർവൃതി അണയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അതൊക്കെ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വൈറലായത് കണ്ടിട്ട് വീണ്ടും ചിലർ ഇതുപോലെ വൈറലാവാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്നു. പക്ഷെ മുകേഷ് അണ്ണൻ അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ കളി ജസ്റ്റ് ഒന്ന് ലെവല് മാറിയിട്ടുണ്ട്. വിളിച്ചവന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചു, എല്ലാത്തിനെയും സൈബർ പോലീസ് പൊക്കും. എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കൊക്കെ സുഖമാ എന്നാണ് മുകേഷ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് നടക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ പകുതി പേര് പോലും ആ എല്ലാ കോൾ റെക്കോർഡിങ്സും ചിലപ്പോൾ കേട്ട് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ഇതൊക്കെ ഒരു വിഷയമാക്കണോ എന്നുള്ളത്. അപ്പൊ ഞാൻ അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ പറ ഇത് കുറച്ച് ഓവർ അല്ലേ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ കേട്ട സാധനം ഉണ്ടല്ലോ, ഇതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. റീൽസിനകത്ത് ഒരുപാടിടത്ത് ഈ സാധനം ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ ഈ ഐറ്റം വൈറലായി പോകുന്നുണ്ട്. ഇത് അത്ര കോമഡി ആയിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അത് അടുത്ത് വരുന്ന കുറച്ച് കോൾ റെക്കോർഡിങ്സ് കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എടാ എന്തുവാടാ ഇത്, ഇതൊക്കെ ഭയങ്കര മോശമാണ്. അയാളൊരു എം എൽ എ അല്ലേ, എന്തോരം തിരക്കുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയാണോ പറയുന്നേ? ഇതിപ്പോ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ തിരക്കിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ദേഷ്യം വരും. അപ്പൊ ഒരു എം എൽ എ ആയിട്ട് ഇത്രയും ആൾക്കാരുടെ കോള് എടുക്കുന്ന ഒരാൾക്ക് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരാതിരിക്കും. ഇനി ഇതൊന്നുമല്ലാതെ ഇതിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന വേറെ കുറച്ച് പേരുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ സാർ, നവംബർ 1 സ്കൂൾ തുറക്കുമോ? നവംബർ 1 സ്കൂൾ തുറക്കുമെന്ന് ചോദിക്കുന്നത് മുകേഷ് അണ്ണന്റെ അടുത്ത്. നേരത്തെയൊക്കെ സ്കൂൾ തുറക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ വന്ന് വന്ന് എം എൽ എ മാരെയൊക്കെ ഡയറക്റ്റ് വിളിച്ചിട്ട് ചോദിക്കുന്നത് നവംബർ 1 സ്കൂൾ തുറക്കുമോ? ഇങ്ങനത്തെ പ്രശ്നം ഉള്ളത് കാരണം ആരെയും വിളിച്ചിട്ട് മുകേഷ് അല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല എം എൽ എ ഓഫീസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയും പറയാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ സൗണ്ട് നല്ല ഫെമിലിയർ ആയത് കാരണം നമുക്ക് കേൾക്കുമ്പോ മനസ്സിലാവും ഇത് മുകേഷ് അണ്ണൻ തന്നെയാണെന്നുള്ളത്. അത് വേറൊരു കാര്യം. ഫാൻ ആണെന്നല്ലേ, ആ ഫാൻ ആണെന്ന്. നേരത്തെ ഇതുപോലെ ഒരുത്ത ഫാൻ ആണെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു രാത്രി 11 മണിക്ക്. അതാണ് ഇതിന്റെ ഒക്കെ തുടക്കം. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. 11 മണിക്ക് ഒരാളെ വിളിച്ചു ഏത് ആരാധകൻ ഞാൻ പറഞ്ഞു ആരാധിക്കാൻ. ആ ഒരു സാധനം വൈറലായതിനു ശേഷമാണ് ഈ മനുഷ്യനെ ഇതുപോലെ ഇട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അത് ആ കോൾ അദ്ദേഹം ഒരു ഫണ്ണായിട്ട് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഡയലോഗ് വീണ്ടും വേറെ ഏതോ സിനിമയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചോളത്തി ശല്യപ്പെടുത്തുന്നു, ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലു വിലയിലൂടെ തരുന്നത്, പുല്ലു വില അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ അതൊക്കെ ആ ഒരു സെൻസിൽ അങ്ങ് പോയി. പക്ഷെ അതിനുശേഷം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് അദ്ദേഹത്തെ വിളിച്ച് ടോർച്ചർ ചെയ്യുവാണ്. ഒരു ഒരു സമാധാനം കൊടുക്കാത്ത അവസ്ഥയാണ് ഇപ്പൊ അദ്ദേഹത്തിന് സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സമാജയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോ കാണുമ്പോൾ നമുക്കൊക്കെ ചിരിയും വരുമായിരിക്കും. പക്ഷെ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അത്ര നല്ലതാണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് കമന്റ് ചെയ്യ്. സൈബർ സെല്ല് ഏറ്റെടുത്തിരിക്കുകയാണ്, കുഴപ്പത്തിലാകുന്നു ഇങ്ങനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ജോലി സമയത്ത്. കണ്ടോ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ജോലി സമയത്ത് വിളിച്ചിട്ടാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? 13 പേരെ പിടിച്ചു കഴിഞ്ഞു, നീ റെക്കോർഡ് നിങ്ങളെ നിരന്തരം കുറെ പേര് വിളിച്ച് ശല്യം ചെയ്തിട്ട് നിങ്ങൾ ദേഷ്യം വന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുന്ന സാധനം റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? അതെ, നല്ല അനുസരണ ഉള്ളവനാ കേട്ടോ അവൻ. അവൻ അത് പുറത്ത് വിട്ടിട്ടേയില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഒരാളെ കളിയാക്കുന്നതിനും ഹറാസ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ എനിക്കും പറയാനുള്ളത്. ഒരാളെ കളിയാക്കുന്നതിന് ഹരാസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ ആ പരിധി കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹം ആ നെല്ലിപ്പലകയും ചവിട്ടി പൊളിച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി നിർത്തുക. ഇതിനു മാത്രം ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സുഖമാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ പിള്ളേരുടെ സൗണ്ട് കേൾക്കുമ്പോളെ വിളച്ചിലെടുക്കരുതേ എന്ന് പറയേണ്ട അവസ്ഥയാക്കി നിങ്ങളെല്ലാരും കൂടെ.
അപ്പൊ എല്ലാരും ഈ പരിപാടി നിർത്തിക്കോ, ഇനി തമാശക്ക് പരിപാടിയും കൊണ്ട് പോകണ്ട, ഇപ്പൊ തന്നെ സൈബർ പോലീസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിക്കോ, അതായിരിക്കും എല്ലാവർക്കും നല്ലത്. എനിക്ക് അത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ മുകേഷേട്ടന്റെ കാര്യം കഴിഞ്ഞു. ഇപ്പൊ റീൽസിനകത്ത് വൈറലായി പൊക്കോണ്ടിരിക്കുന്ന സാധനം ദീപാവലിയോട് അനുബന്ധിച്ച് പോച്ച വിട്ട വാണമാണ്. കണ്ടോ, ബോജ ദീപാവലിക്ക് ഒരു റോക്കറ്റ് വാണം വിടനെ തന്നെ 3 തവണ അനുവാദം ചോദിക്കും, എന്നിട്ടേ വിടത്തുള്ളൂ. അങ്ങോട്ട് കത്തിച്ച് വിട് പോച്ചേ, മോളി പോയി പൊട്ടിട്ട് കൊള്ളാം. നന്നായിട്ട് പൊട്ടി വിരിഞ്ഞല്ലോ, പല പല കളറും വന്നു. രണ്ടാമതൊരു വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കയറ്റിയാണെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഒരു വെട്ടും വന്നിട്ടുണ്ട്, ചിലപ്പോൾ ആയിരിക്കും. ഇതുപോലെ തന്നെ ഇപ്പൊ റീൽസിനകത്ത് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന വേറൊരു സാധനമുണ്ട്, നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങാനിരിക്കുന്ന ആൾക്കാർ ഇതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. വേണ്ട, പുതിയ ശീലങ്ങളൊന്നും നീ തുടങ്ങണ്ട. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം. മോനെ, ഇത് എങ്ങനെ സാധിക്കുന്നു? ഒരു സെന്റ് ഡയലോഗ് ഈ രീതിയിൽ മാറ്റി സെറ്റാക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? റീൽസ് കലാകാരന്മാരെ എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിലുള്ളത് എന്താന്ന് ഞാൻ മാത്രം കണ്ടാൽ മതിയെന്ന്. യജ്ജാതി സാധനം മോനെ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോ. ഇനി ഈ റീല് റിയൽ ലൈഫിൽ റിയൽ ആയിട്ട് അനുകരിക്കുന്ന ഒരാളെയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ആദ്യം കാണിച്ച റീല് കണ്ടിട്ട് പുതിയ ശീലം തുടങ്ങാനിരുന്ന ആൾ അത് വേണ്ടാന്ന് വിചാരിച്ചു പോയതാന്ന് തോന്നുന്നു. എന്തായാലും അയാൾക്ക് അത് ഇപ്പൊ ഒരു വിനയായി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വേറൊരു വീഡിയോ കാണാം. ഒരുത്തൻ നടന്നു വരുന്നു, അതിന്റെ ഫ്രണ്ടിലേക്ക് ഒരുത്തി കാലെടുത്ത് വെക്കുന്നു, അവനെ പോകാൻ സമ്മതിക്കുന്നില്ല. കാലെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ടീഷർട്ട് പറിച്ചു കളയുന്നു. അപ്പൊ അവള് കുറച്ചുകൂടെ കാല് പൊക്കി വെക്കുന്നു. അപ്പൊ അവനെ കാലെടുത്ത് പിത്തിയിലോട്ട് ചേർത്തങ്ങ് പിടിച്ചിട്ട് എന്തോ കൂക്കറി അണിച്ചിട്ട് നടന്നു പോകുന്നു. എന്താണ് കേസ് ഇത്? ഇത് എന്ത് ആചാരമാണ്? എനിക്ക് മനസ്സിലായില്ല. കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ടീഷർട്ട് ഊരിയിടുന്നത് എന്ത് ആചാരമാണ്? ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അതിന്റെ ആചാരം എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട റീൽസ് വീഡിയോയുടെ പുതിയൊരു സാധനം, പുതിയൊരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നാൻസി നാൻസിയുടെ കൂടുതൽ ഡാഡി മമ്മി വീട്ടിലില്ലാത്ത ഒരു ഐറ്റം, പുതിയ സാധനം റീമിക്സ്, ഒന്ന് കണ്ടു നോക്ക്. നേരത്തെ നാച്ചി നാച്ചി മാത്രമുള്ളായിരുന്നു, ഇപ്പൊ അതിന്റെ കൂടുതൽ ഡാഡി മമ്മിയും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന്റെ കാലാവധി ഏകദേശം തീരാറായിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഏത്തി, ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ എന്തായാലും റീൽസ് ഈ സാധനം വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റീൽസുകാർ ഈ സാധനം എടുത്ത് മെഴുകുവാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോക്കകത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന മാറ്റങ്ങളാണെങ്കിൽ നമ്മൾ അതൊക്കെ വരുത്തുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം വേണ്ടി താഴെ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുന്ന കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.